ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു താൻസ് കോമിഡാസ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പാകിസ്ഥാനി ഡെസേർട്ടാണ് ഷാഹിതുക്ട. ഈ ഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മൾ സൈഡ് കളഞ്ഞ് 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിരിക്കണം. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മിൽക്ക്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അല്ല എസെൻസ്, ഞാൻ എസെൻസായി യൂസ് ചെയ്യുന്നത്. സാഫ്രോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. കോൺഫ്ലവർ, പിസ്തയും ബദാമും സ്ലൈസ് ചെയ്തതാണിത്. മിൽക്ക് മേഡ്, പഞ്ചസാരയുണ്ടെ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് മിൽക്ക് മേഡ് ഉള്ളത് കൊണ്ട് ഞാൻ മിൽക്ക് മേഡ് എടുത്തു. ഇനി നമുക്ക് ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലവ് ഷേപ്പ് വേണേൽ ലവ് ഷേപ്പ് ആക്കാം, സ്ക്വയർ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 8 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ പാല്, കുറച്ച് സാഫ്രോൺ ഇട്ട് പൊതിർത്തി ഒരു സോക്ക് ചെയ്തിട്ട് വെക്കാം. അതൊരു യെലോയിഷ് കളർ കിട്ടാൻ വേണ്ടി മാത്രം, അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് അതും അവിടെ നമുക്ക് മാറ്റിവെക്കാം. ഇനി കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അതും 2 ടേബിൾ സ്പൂൺ പാലിൽ ഒന്ന് സോക്ക് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അത് മാറ്റിവെക്കണം. ഇനി നമുക്ക് പാനിൽ ബാക്കിയുള്ള പാല് ഒഴിക്കാം. അത് നന്നായി ഒന്ന് ചൂടാവണം. ആ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ മിൽക്ക് മേഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. നന്നായി അതിനെ മിക്സ് ചെയ്യാം. ക്രീമിൽ അത്യാവശ്യം മധുരം വേണമെന്നില്ല, കാരണം നമ്മൾ ബ്രെഡിൽ സോക്ക് ചെയ്യുമല്ലോ ഷുഗർ സിറപ്പിൽ, അപ്പോൾ അതിലുണ്ടാവും എന്തായാലും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ബാലൻസ് ചെയ്യാം. ഈ ഷുഗർ ഇഷ്ടമുള്ളവർക്ക് ഷുഗർ ചേർക്കാട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സാഫ്രോൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അത് നന്നായി നമുക്കത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കോൺഫ്ലവർ സോക്ക് ചെയ്തതെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ആദ്യം ഒന്ന് നന്നായി ഇളക്കണം, അതിൻ്റെ തായലേക്ക് വന്ന് നിന്നിട്ടുണ്ടാവും കോൺഫ്ലവർ. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. കോൺഫ്ലവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് ലോ ഫ്ലെയിമിൽ ആക്കി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. വേഗം പെട്ടെന്ന് തിക്കായി വരും കോൺഫ്ലവർ ചേർത്താൽ. ഇനി നമുക്ക് ഏലക്കായ് എസെൻസ്, എൻ്റെ അടുത്ത് ഏലക്കായ് എസെൻസാണല്ലോ, അത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പിസ്തയും ബദാമും സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം.
ഇനി ഒന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് അത് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. അധികം തിക്കാവേണ്ട ആവശ്യമില്ല. നമ്മളത് ഇറക്കി വെക്കുമ്പോൾ വീണ്ടും അത് തണിഞ്ഞ് വരുമ്പോൾ ഒന്ന് വീണ്ടും തിക്കാവും. അതുകൊണ്ട് നല്ലോണം ഒരു ബബിൾസൊക്കെ വന്ന് അതാ ഇപ്പോഴന്നെ തിക്കായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് നന്നായി അതിനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് നമുക്കത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് മാറ്റിവെച്ച പഞ്ചസാര ഒരു കപ്പ് അതിലേക്ക് ഇടുക. ആ ഒരു കപ്പിനളവിന് തന്നെ നമുക്ക് വെള്ളവും ആഡ് ചെയ്യാം. നന്നായി തിളക്കണം. വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായി അത് തിളച്ച് വന്നാൽ നമുക്ക് അത് റെഡിയായി. അത്രയേ വേണ്ടൂ, കാരണം അത് കൂടുതൽ കട്ടിയായിട്ട് വേണ്ടയില്ല. നന്നായി അത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് മാറ്റി വെക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിനെ മാറ്റാം. നമുക്ക് ഒരു പാൻ വെച്ച് ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഓയിലാണ്. RKG ഉള്ളവർക്ക് അതിൽ ചെയ്യാം, ബട്ടറിലുള്ളവർക്ക് അത് ചെയ്യാം. ബട്ടറിലൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഓയിലായാലും ടേസ്റ്റിയാണ്, അതിനും ടേസ്റ്റാണ് ബട്ടറിൽ ചെയ്താൽ. അപ്പോൾ നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എണ്ണയൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രിസ്പിയായി ചൂടോടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാട്ടോ. ഇത് ബ്രെഡ് വെറുതെ തിന്നാനും ടേസ്റ്റാണ്. നമുക്ക് ഇത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് സെറ്റാക്കാൻ വെക്കണം. ഷുഗർ സിറപ്പ് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പിലേക്ക് ഓരോന്നും ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനെ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം. അതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം. അതും കൂട്ടി അതിൻ്റെ കൂടെ കൂട്ടി തിന്നുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഇനി നമുക്ക് ഞാൻ കുറച്ച് മാറ്റിവെച്ച പിസ്തയും ബദാമുണ്ട്, അത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഷാഹിത്തുക്കട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.